നമസ്കാരം ഇന്ത്യയിലെ വൈദ്യുതി ഉത്പാദനത്തിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ആധിപത്യം ഈ പതിറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും തീരുമെന്നാണ് കരുതുന്നതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ടുകൾ ഫോസിൽ ഇന്ധനങ്ങളിൽ കാർബൺ ബഹിർഗമനം കൂടുതലായതിനാൽ അവ പ്രകൃതിക്ക് ദോഷമാണ് അതിനാൽ തന്നെ കാർബൺ ബഹിർഗമനം കുറഞ്ഞ കാറ്റ് സൂര്യൻ തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പദ്ധതികളിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആർ ബി ഐ ഈ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പത് ആഗോള ിൽ വൈദ്യുതി ഉൽപാദനത്തിൽ പുനരുപയോഗ ഊർജത്തെ ആശ്രയിക്കുന്നത് അമ്പത് ശതമാനം കടക്കുമെന്നും ആർ ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പുനരുപയോഗ ഊർജം പ്രകൃതി സ്രോതസ്സുകളിൽ നിന്നാകിയാൽ അവയുടെ ലബ്ധി സംബന്ധിച്ച് ആശങ്കയുടെയും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ വൈദ്യുത ഉൽപാദന മാർഗമാണല്ലോ ജലസംഭരണികൾ ജലവൈദ്യുത ഊർജത്തിനൊപ്പം സൌരോർജ്ജവും ഇവിടെ പ്രചാരത്തിലുണ്ട് ഏറ്റവും സമൃദ്ധമായ ഊർജ സ്രോതസ്സായ സൌരോർജ്ജം മേഘാവൃതമായ കാലാവസ്ഥയിൽ പോലും പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെയുള്ള പുനരു ഉപയോഗ ഊർജങ്ങളാണ് കാറ്റൂർജം ഊർജം ജിയോ തെർമൽ എനർജി ഓഷ്യൻ എനർജി ബയോ എനർജി എന്നിവ ടൈഡൽ വേവ് എനർജി എന്നിവ ഉൾപ്പെടുന്നതും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പുനരുപയോഗ ഊർജ്ജസ്രോതസ് സ്രോതസ്സാണ് ഓഷ്യൻ എനർജി ബയോ എനർജി എന്നത് ജൈവ പദാർത്ഥങ്ങളെ ഇന്ധനമായി ഉപയോഗിക്കുന്ന പുനരുത്പാദന സ്രോതസ്സാണ് ബയോ എത്തനോൾ ബയോ ഡീസൽ തുടങ്ങിയ ആധുനിക ജൈവ ഇന്ധനങ്ങൾ ചോളം കരിമ്പ് ചണ മരച്ചീനി തുടങ്ങിയ വിളകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ പുനരുത്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം ഏറെ പ്രധാനമാണ് കാരണം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ച് വൈദ്യുതി സൃഷ്ടിക്കുന്നത് ഹരിതഗ്രഹ വാതക ഉത്പമനത്തിന് കാരണമാകുന്നു ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണം വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ കാർബൺ ബഹിർഗമനം കുറഞ്ഞ ബദൽ മാർഗങ്ങൾ ഇപ്പോഴും ആരംഭഘട്ടത്തിലാണ് ഇത് വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് പുനരുപയോഗ ഊർജ പദ്ധതികൾ കൂടുതലായി നടപ്പിലാക്കണമെന്നതിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നു കാർബൺ ബഹിർഗമനം കുറഞ്ഞ കാറ്റ് സൂര്യൻ തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള പദ്ധതികളിൽ നിക്ഷേപങ്ങൾ വർദ്ധി യെക്കുറിച്ചും ആർ ബി ഐ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം വരും വർഷങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ ഒരു ഡോളർ നിക്ഷേപിക്കുമ്പോൾ പുനരുപയോഗ ഊർജ്ജത്തിനായി മൂന്ന് ഡോളർ വീതം വകയിരുത്തേണ്ടതായുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾക്കും പുനരുപയോഗ ഇന്ധനങ്ങൾക്കും തുല്യ നിക്ഷേപം അനുവദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഈ അനുപാതത്തിൽ നിന്ന് ഗണ്യമായ വ്യതിചലനവും ആവശ്യമാണ് രണ്ടായിരത്തി മുപ്പതോടെ പുനരുപയോഗിക്കുന്ന ഊർജ്ജശേഷി മൂന്നിരട്ടിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോൾ കാർബൺ ബഹിർഗമനം പൂർണ്ണമായി കുറച്ച് നെറ്റ് സീറോയിലേക്ക് തിനായുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇത്തരമൊരു നടപടി അത്യന്താപേക്ഷിതമാണ് സോളാർ വൈദ്യുതി ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പി എം സൂര്യകർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് സോളാർ വൈദ്യുതിയുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഒരു കോടി ഭവനങ്ങളിൽ സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂര്യാഘർ പദ്ധതി നിലവിൽ വന്നത് ഇതുവഴി എഴുപത്തി എണ്ണായിരം രൂപയാണ് ഓരോ ഉപഭോക്താവിനും നൽകുന്നത് ഗാർഹിക ഉപഭോക്താക്കളും ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്ന ഉപഭോക്താക്കളുമാണ് ഈ സബ്സിഡി പരിധിയിൽ വരിക സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കൊമേഴ്ഷ്യൽ ഉപഭോക്താക്കൾ ാക്കളെ സബ്സിഡിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കൊമേഴ്സ്യൽ ഉപഭോക്താക്കൾക്ക് നികുതി ആനുകൂല്യങ്ങളും വിലക്കുറവുകളും നൽകുന്നുണ്ട് ഇതിനു മുമ്പ് സോളാർ പദ്ധതികൾ ജനകീയമാക്കാൻ പല പദ്ധതികളും മാറി മാറി വന്ന സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സൂര്യഗർ പദ്ധതി പോലെ ഫലപ്രദമായ പ്രായോഗിക പദ്ധതികൾ അവ സംസ്ഥാനത്തെ നിലവിലെ സോളാർ വൈദ്യുതി സിസ്റ്റങ്ങളുടെ ഉൽപാദനശേഷി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടോളമാണ് അതായത് ഏകദേശം ഒരു ഗിഗാവാട്ട് ഇതിൽ അഞ്ഞൂറ് മെഗാവാട്ടോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ടാണ് എന്നത് സൂര്യ ർ പദ്ധതിയുടെ പ്രായോഗികതയാണ് കാണിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്ത് വീടുകളിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരുപാട് സാധ്യതകളാണുള്ളത് വെറുതെ കിടക്കുന്ന പുരപ്പുറങ്ങൾ നമുക്ക് ഇതിനായി വിനിയോഗിക്കാൻ സാധിക്കുമെന്നതിന് പുറമെ വീടുകളെ ഒരു ഊർജ്ജ സ്രോതസ്സായി മാറ്റാവുന്നതുമാണ് കൂടാതെ ഒരു വരുമാന മാർഗം കൂടിയായി ഇതിനെ കാണാം സോളാർ എനർജിയെ ആശ്രയിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അധിക വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകാനുമാകും ഇങ്ങനെ നൽകുന്ന അധിക വൈദ്യുതിയിൽ നിന്ന് കെ എസ് ഇ ബിയിൽ നിന്ന് ലഭിക്കുക യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് ഇത് രണ്ട് രൂപ അറുപത്തി ഒൻപത് പൈസ നിരക്കിലായിരുന്നു മൂന്ന് കിലോവാട്ട് സോളാർ സിസ്റ്റം വീടുകളിൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡിക്ക് ശേഷം ഏകദേശം ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപയാണ് ചിലവാകുക ഇതിനിപ്പോൾ ബാങ്കുകൾ ഈടുരഹിത വായ്പകളും നൽകുന്നുണ്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി കഴിഞ്ഞയിടയ്ക്ക് സർക്കാർ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ കേരളത്തിൽ സോളാർ വൈദ്യുത മേഖല വളരെയധികം മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് പതിനായിരം മെഗാവാട്ടോളം സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറഞ്ഞത് എന്നാൽ നമ്മൾ ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചോളം മെഗാവാട്ട് മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ എന്നത് നാം ഈ മേഖലയിൽ ഇനിയും താണ്ടേണ്ട ദൂരത്തെയാണ് കാണിക്കുന്നത് ഇത് ഇന്ത്യയിലെ പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിന്റെയും ഒന്ന് ദശാംശം നാല് ശതമാനം മാത്രമാണ് എന്നതും വിസ്മരിക്കരുത് ഒന്ന് ദശാംശം നാല് ലക്ഷം സോളാർ ഉപഭോക്താക്കൾ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത് രണ്ടായിരത്തി അൻപതോടെ അഞ്ഞൂറ് ഗിഗാവാട്ട് ഉൽപ്പാദന ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സോളാർ വൈദ്യുതി ഉൽപാദനത്തിനൊപ്പം മറ്റ് പുനരുപയോഗ ഊർജ്ജ സ്രോത സുകളെയും ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന മറ്റു പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ പ്രകൃതി സൗഹാർദ്ദപരമായ ഊർജ ഉപയോഗം കൂടുതൽ പ്രചാരത്തിലാക്കാൻ ഉടൻ നമുക്ക് കഴിയുമെന്നും കരുതാം വാർത്തയുടെ നിറം തേടി തനി